വിശദ വാർത്തകൾ പരിശോധിക്കാം. കൊല്ലം ആയൂരിൽ വാഹനാപകടം. സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വൈക്കൽ സ്വദേശി സുജിത് എസ് ആണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന മൂന്ന് യാത്രക്കാരെ ഗുരുതര പരിക്കുകളോടെ ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രണ്ട് സ്ത്രീയും ഒരു കുട്ടിയുമാണ് ചികിത്സയിലുള്ളത്. കൊല്ലത്തേക്ക് പോയ സ്വകാര്യ ബസും അമ്പലമുക്കിൽ നിന്നും ആയൂരിലേക്ക് വന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ചൊറയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടാ വിളയാട്ടം. മൊബൈൽ ഫോൺ തിരികെ കൊടുക്കുന്നതിന് യുവാവിനെ കൊണ്ട് ഗുണ്ടയുടെ കാലു ചുംബിപ്പിച്ചു. പലതവണ കാലും പിടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം തുമ്പയിലാണ് സംഭവം. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവന്നത്. എയർപോർട്ട് ഡാനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാവിനെ വിളിച്ചു വരുത്തി കാലു പിടിപ്പിച്ചത്. പരാതിയില്ലാത്തതിനാൽ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്ന് തുമ്പൈ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുണ്ടായ വ്യക്തിവിയോഗത്തെ തുടർന്നാണ് യുവാവിനെ കൊണ്ട് കാലു പിടിപ്പിച്ചത്. നമുക്ക് എല്ലാം തീരുന്നു. ഇപ്പൊ ഫോൺ കൊടുക്കാൻ മാത്രം വീട് ഒന്നിക്കുന്നില്ലേ. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണിയുമായി കർഷകൻ. പലതവണ നടന്നിട്ടും കൃഷിയിടത്തേക്ക് വെള്ളം ലഭിച്ചില്ലെന്നായിരുന്നു പരാതി. തിരുവാർപ്പ് സ്വദേശി ബിജുവാണ് ഭീഷണിയുമായി പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ കയറിയത്. ഇയാളെ അനുനയിപ്പിച്ച് താഴെയിറക്കി എതിർക്കട്ടിക്ക് നോട്ടീസ് കൊടുത്തു. എല്ലാം നടപടി എടുക്കുന്നു. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇതുവരെ ഒരു നടപടി പണയില്ല. എന്നെ അങ്ങോട്ടേക്ക് കൊണ്ട് പട്ടിയമ്പലം നടത്തുക. കുഞ്ഞത്തുപള്ളി ഓഫീസിന്, കൃഷി ഓഫീസിന്, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസർ. പത്തനംതിട്ട തിരുവല്ല പരുമലസാക്കടയിൽ മകൻ മാതാപിതാക്കളെ വെട്ടിക്കൊന്നു. അശാരിപ്പറമ്പിൽ കൃഷ്ണൻകുട്ടി, ഭാര്യ ശാരദ എന്നിവരെയാണ് മകൻ അനിൽകുമാർ വെട്ടിക്കൊന്നത്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണം. രാവിലെ 9 മണിക്കാണ് തിരുവല്ല നാക്കിടയിൽ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. മാതാപിതാക്കളുമായി വഴക്കുണ്ടായ ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ആദ്യം കൃഷ്ണൻകുട്ടിയെയും പിന്നീട് ശാരദയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ വഴക്കുകളാണ് കൊലപാതകത്തിന് കാരണമെന്നും ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പോലീസ് പറയുന്നു. കുട്ടിയും അവരുടെ ഭാര്യയും ശാരദ പ്രതി പറഞ്ഞ ആള് ഇദ്ദേഹത്തിൻ്റെ മോൻ തന്നെയാണ്. നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഫാമിലി ഇഷ്യൂമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ്. അങ്ങനെ ഇതുവരെ മനസ്സിലായിട്ടുണ്ട്. ബാക്കി അന്വേഷണം സയന്റിഫിക് രീതിയിൽ മുന്നോട്ട് പോകും. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത്. പോലീസ് എത്തുമ്പോൾ വീട്ടിൽ അനിലുണ്ടായിരുന്നു. പ്രതിയെ അവിടെ വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുടുംബ പ്രശ്നത്തെ തുടർന്ന് മാതാപിതാക്കൾ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള മറ്റൊരു വീട്ടിലായിരുന്നു അനിൽകുമാർ താമസിച്ചിരുന്നത്. മാതാപിതാക്കളുമായി അനിൽകുമാർ സ്ഥിരം വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ രാത്രി മുതൽ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് അയൽവാസികളുടെ ഭാഗത്തു നിന്ന് അറിയുന്നത്. ഇന്നലെ രാത്രി മുതൽ പ്രശ്നങ്ങളുണ്ട്, അവർ പലരും വിളിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ അദ്ദേഹം ഉപദ്രവിക്കുന്നതായിട്ട് നേരത്തെ പലരോടും പരാതി പറഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിലുള്ള പല ആളുകളുടെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. മകൻ നേരത്തെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് പല തവണ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് നേരത്തെ പരാതി കൊടുത്തിട്ടുള്ളതുമാണ്.
അക്രമാസക്തന അയൽക്കുമാറിനെ പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. അടുത്ത കാലത്തായി മറയൂർ മേഖലയിൽ തമ്പടിച്ചിരുന്ന പടയപ്പ നിലവിൽ മൂന്നാർ തലയാർ കടുകുമുടി മേഖലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ലക്കം ന്യൂ ഡിവിഷനിൽ തൊഴിലാളികളുടെ ലൈറ്റ് മുടിൽ ചുറ്റിക്കറങ്ങി കന്നുകാലികൾക്ക് ശേഖരിച്ചു വെച്ചിരുന്ന തീറ്റപ്പുല്ല് പടയപ്പ കഴിച്ചിരുന്നു. പടയപ്പയുടെ സാന്നിധ്യം പതിവായതോടെ തോട്ടം മേഖല ഭീതിയിലാണ്. കോഴിക്കോട് മുക്കം പൊറ്റശ്ശേരിയിൽ തിരുവനായ ആക്രമണം. മൂന്ന് പേർക്ക് പരിക്ക്. പൊറ്റശ്ശേരി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. പ്രദേശത്ത് തെരുവനായ ശല്യം രൂക്ഷമാണ്. ഇടുക്കി അടിമാലിയിൽ 200,000 രൂപയുടെ MDMA മൂന്ന് പേർ പിടിയിൽ. ജോൺസൺ, എൽദോസ്, അനിലേഷ് തങ്കൻ, ആൽവിൻ ചാക്കു എന്നിവരാണ് പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് പരിശോധന. ഗുരുവായൂരിൽ മദ്യം വില കുറച്ച് നൽകിയില്ലെന്ന് ആരോപിച്ച് ബാർ അടിച്ചു തകർത്തു. സംഭവത്തിൽ ഇരിങ്ങപ്പുറം സ്വദേശികളായ അഭിഷേക്, കണ്ണാരത്ത് ശ്രീഹരി എന്നിവർ അറസ്റ്റിലായി. ബഗിന 140 രൂപ വിലയുള്ള മദ്യം 100 രൂപയ്ക്ക് നൽകാൻ ആവശ്യപ്പെട്ടായിരുന്നു അക്രമം. കോട്ടപ്പടിയിലെ ബാറിൽ തിങ്കളാഴ്ച രാത്രിയാണ് ആക്രമണമുണ്ടായത്. 4 പേർ ബാറിലെത്തി മദ്യം വില കുറച്ച് നൽകാൻ ആവശ്യപ്പെട്ടു. ഇതേ ചൊല്ലി ബാർ ജീവനക്കാരുമായി തർക്കമായി. മടങ്ങിപ്പോയ സംഘം ഇരുമ്പ് പൈപ്പുകളും വടിയുമായി എത്തി ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. എതിർക്കാൻ ശ്രമിച്ച ബാർ മാനേജറെ മർദ്ദിച്ചു. കൌണ്ടറിലെ ചില്ലുകൾ തകർക്കുന്നതിനിടെ 2 ബാർ ജീവനക്കാർക്ക് പരുക്കേറ്റു. ഇവർ ചികിത്സയിലാണ്. 200,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെ ചാട്ടുകുളത്തിന് സമീപത്തു നിന്നാണ് പിടികൂടിയത്. കേസിലുൾപ്പെട്ട 2 പേർക്കായി തിരച്ചിൽ നടത്തുകയാണ്. ന്യൂസ് 18 ഗുരുവായൂർ. ആലപ്പുഴ കായംകുളം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് പൊളിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് KPAC ജംഗ്ഷൻ സമീപമുള്ള ടാങ്ക് പൊളിച്ചു മാറ്റിയത്. ഇടുക്കിയിൽ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. 1 കിലോ 150 ഗ്രാം കഞ്ചാവുമായാണ് ചെറുതോണി സ്വദേശി അനീഷ് പൊന്നു പിടിയിലായത്. കഞ്ചാവ് പൊതിയാക്കി വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറയുന്നു. കേരള യൂണിവേഴ്സിറ്റി BBA ബിരുദ പരീക്ഷയിലെ റാങ്ക് ജേതാവ് അനന്തകൃഷ്ണന് അനുമോദിച്ച് മന്ത്രി ഡോക്ടർ അരവിന്ദു. കിലവാനൂർ നഗരൂർ ശ്രീശങ്കര കോളേജിൽ നടന്ന ചടങ്ങിൽ ശില്പവും ഫലകവും സമ്മാനിച്ചു. പോയസ് അംബിക MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. സംഗീത സംവിധായകൻ അനിൽ കൃഷ്ണയുടെയും MS ദീപയുടെയും മകനാണ് അനന്തകൃഷ്ണൻ. ഓളപ്പരപ്പിൽ വിസ്മയം തീർക്കുന്ന കയാക്കിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വിദേശ കയാക്കർമാർ ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് കോടഞ്ചേരിയിലെത്തി പരിശീലനം തുടങ്ങി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കയാക്കിംഗ് മത്സരങ്ങളിൽ വിദേശികളുൾപ്പെടെ പാറ്റുരയ്ക്കും. മഴ മാറിയതിനാൽ പുഴയിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നിലച്ചത് കയാക്കർമാരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കോടഞ്ചേരി ചാലിപ്പുഴയിലും ഇരവഴിഞ്ഞിപ്പുഴയിലുമായി 4, 5, 6 തീയതികളിലാണ് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിംഗ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായാണ് കയാക്കിംഗ് മത്സരങ്ങൾ നടത്തുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായി വിദേശ കയാക്കർമാർ ഉൾപ്പെടെ കോടഞ്ചേരിയിലെത്തി പരിശീലനം ആരംഭിച്ചു. അമേരിക്ക, UK, ഇസ്രായേൽ, നേപ്പാൾ, സൌത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കയാക്കർമാർ എത്തുന്നുണ്ട്. പുഴയിൽ വെള്ളം കുറഞ്ഞത് കയാക്കർമാരെ ആശങ്കയിലാക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ കയാക്കിങ്ങിനുള്ള സാധ്യത അനന്തമാണെന്ന് കഴിഞ്ഞ വർഷത്തെ റാപ്പിഡ് രാജയും കയാക്കിംഗ് പരിശീലകനുമായ അമിത് തപ്പ പറഞ്ഞു. ലാസ്റ്റ് ഇയർ കാ മലബാർ കാ റാപ്പിഡ് രാജാ ഹൂ ഓർ
अभी हम मतलब हमारे बहुत सारे स्टूडेंट्स हैं वो यहाँ पे आते हैं, हमसे काकिंग सीखते हैं, और जिनका थोड़ा सा परफॉर्मेंस अच्छा हो जाता है तो फिर हम उनको मालाबार में मतलब कम्पीट करने के लिए आगे ले आते हैं। മുൻവർഷങ്ങളിൽ ഏതാനും മലയാളികൾ കയാക്കിംഗ് പരിശീലിച്ച് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. 900,000 രൂപയാണ് വിജയികൾക്ക് സമ്മാനമായി നൽകുന്നത്. മലയാളികളെ കയാക്കിംഗിലേക്ക് ആകർഷിക്കാനായി സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് ചാമ്പ്യൻഷിപ്പ് നടത്തുമ്പോഴും വിദേശികളും ഇതര സംസ്ഥാനക്കാരും മാത്രമാണ് പങ്കാളികളാകുന്നത്. ഓഗസ്റ്റ് 4 രാവിലെ 10 മന്ത്രി വി അബ്ദുറഹ്മാൻ മലബാർ റിവർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. 2 ചാലിപ്പുഴയിൽ പുലിക്കയത്തും 3 ഇരവഴിഞ്ഞിപ്പുഴയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 4:30 ഇലന്തക്കടവിൽ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 1.65 കോടി രൂപ ചെലവഴിച്ച് പുലിക്കയത്ത് നിർമ്മിച്ച കയാക്കിംഗ് സെന്ററും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കോടഞ്ചേരി. കയാക്കിംഗ് ആവേശം ക്യാൻവാസിൽ പകർത്തി ചിത്രകാരന്മാർ. കോഴിക്കോട് കോടഞ്ചേരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന്റെ മുന്നോടിയായാണ് ചിത്രരചന സംഘടിപ്പിച്ചത്. 30 ചിത്രകാരന്മാരാണ് ചാലിപ്പുഴയുടെ പശ്ചാത്തലത്തിൽ കയാക്കിംഗ് വരച്ചെടുത്തത്. കയാക്കിംഗ് ദിവസങ്ങളിൽ ഈ ചിത്രങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും. കോടഞ്ചേരി തുഷാരഗിരി ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി നടക്കുന്ന അന്താരാഷ്ട്ര വെറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങളുടെ മുന്നോടിയായാണ് ചിത്രകാരന്മാർ കയാക്കിംഗ് ആവേശം ക്യാൻവാസിൽ പകർത്തിയത്. ചാലിപ്പുഴയുടെ പുലിക്കയം ഭാഗത്ത് നടക്കുന്ന കയാക്കിംഗ് പരിശീലനത്തിന്റെ വിവിധ ദൃശ്യങ്ങളും പശ്ചാത്തലവുമാണ് ഇവർ വരച്ചത്. കേരള ചിത്രപരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചിത്രരചനയിൽ 30 കലാകാരന്മാർ പങ്കെടുത്തു. പുഴയിലെ മരങ്ങളും പാറക്കെട്ടുകളും വെള്ളത്തിന്റെ കുത്തൊഴുക്കുമെല്ലാം ഇവർ പകർത്തിയെടുത്തു. നമ്മൾ ഈ മലബാർ റിവർ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് കോഴിക്കോട് കേരള ചിത്രപരിഷത്തിന്റെ കോഴിക്കോട് ഇതാണ് നമ്മൾ ഇവിടെ അവിടുത്തെ ആർട്ടിസ്റ്റുകളാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പ്രകൃതി ഭംഗി ഇവിടെ പകർത്താൻ വന്നത്. മനസ്സു നിറഞ്ഞ് വരയ്ക്കാനുള്ള അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കലാകാരന്മാർ. ഇവർ വരച്ച ചിത്രങ്ങൾ കയാക്കിംഗ് നടക്കുന്ന ഓഗസ്റ്റ് 4, 5, 6 തീയതികളിൽ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും. ന്യൂസ് 18 താമരശ്ശേരി. ഇടവേള. മഴ പൊലിമ നെൽകൃഷി ക്യാമ്പയിനിൽ ആടിത്തിമർത്ത് നാട്ടിലെ താരങ്ങളായിരിക്കുകയാണ് കാസർകോട് വലിയ പറമ്പ ഇടയിലക്കാട്ടെ ഒരു കൂട്ടം യുവതികൾ. നാടൻപാട്ടിനൊപ്പം ചെളിയിൽ ചുവടുവെച്ചും ഞാറുനട്ടും ഇവർ മഴ പൊലിമ ആഘോഷമാക്കി. വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഇടയിലക്കാട് പാടശേഖരത്തിൽ സംഘടിപ്പിച്ച മഴപ്പൊലിമയുടെ ശ്രദ്ധാകേന്ദ്രം KP, ദീപ്തി പ്രകാശൻ എന്നീ 5 പാട്ടും നൃത്തവുമായി ചെളിയിലെ ചുവടുകൾ ആഘോഷമാക്കിയത്. ചെളിയിൽ ഇറങ്ങാനേ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അത് എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും അതിൽ ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി നമ്മളെ പ്രസിഡന്റ് അടക്കം പിന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. നാട്ടിലെ മുഴുവൻ ആൾക്കാരും എൻജോയ് ചെയ്ത് നമ്മളെ കൂടെ അത് ഭയങ്കര ഇന്ന് നമ്മളെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. കുട്ടികൾ പ്രായമില്ലവർ അത് വയസ്സൊന്നുമില്ല 70 ആൾക്കാർ വരെ ഉണ്ടായിനി. നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയും ചെയ്തു. ആദ്യത്തെ മഴപ്പൊലിമ എന്ന് പറഞ്ഞത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മഴപ്പൊലിമയാണ് ഇത്. ചേറിൽ കളിച്ചും മഴയിൽ കുളിച്ചും നാട്ടുകാരും ഒപ്പം കൂടി ഇടയിലക്കാട്ടെ മഴപ്പൊലിമ ഉത്സവമായി മാറി. ചേറാണ് ചോറ് എന്ന സന്ദേശമാണ് മഴപ്പൊലിമ മുന്നോട്ട് വെക്കുന്നത്. കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷനാണ് 7 മുൻപ് മഴപ്പൊലിമ കാർഷിക പുനരാവിഷ്കരണ പരിപാടിക്ക് തുടക്കമിട്ടത്. ന്യൂസ് 18 വലിയ പറമ്പ. സംസ്ഥാന ഫലമായെങ്കിലും ചക്കയ്ക്ക് ഇപ്പോഴും സുവർണകാലമല്ല. സംഭരണ മൂല്യവർദ്ധിത ഉൽപ്പാദന പദ്ധതികളെല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കൃഷിയിടങ്ങളിൽ ചക്ക വീണ് കൃഷി നശിക്കുന്ന സാഹചര്യമാണ് നിലവിലേത്.
ചക്കയെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചപ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു ഇടുക്കിയിലെ കർഷകർ. ജില്ലയിലെ എല്ലാ മേഖലയിലും വിവിധതരം പ്ലാവുകൾ വ്യാപകമായി വളരുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ VFPCK സഹകരണത്തോടെ ചക്ക സംഭരിക്കുമെന്നായിരുന്നു മുമ്പത്തെ പ്രഖ്യാപനം. കിലോഗ്രാമിന് 6 രൂപ വരെയായിരുന്നു വില നിശ്ചയിച്ചിരുന്നത്. വിപണനത്തിനും മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനുമായി തുകയും അനുവദിച്ചിരുന്നു. എന്നാൽ സംഭരണം മാത്രം നടന്നില്ല. മുൻപ് തമിഴ്നാട്ടിലേക്ക് ചക്ക കൊണ്ടുപോയിരുന്നെങ്കിലും ഇപ്പോൾ അതും ഗണ്യമായി കുറഞ്ഞു. നല്ല വരിക്ക ചക്കയാണ്, അതെല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു പോവാണ്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ തമിഴ്നാട്ടുകാരൊക്കെ വന്ന് ഞങ്ങൾ മലയിട്ട് ഇരിക്കുന്ന ഒരു ചക്കയാണ്. ഒത്തിരി പോവുകയും ഒക്കെ ചെയ്തു, അങ്ങനെ ഒത്തിരി സംഭവിക്കുകയൊക്കെ ചെയ്തു. അതൊന്ന് വിറ്റഴിക്കാനുള്ള നടപടി സ്വീകരിക്കണം. മഴക്കാലമായാൽ ചക്ക വീണ് കൃഷി നശിക്കുന്ന സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. സംസ്ഥാന ഫലമെന്ന നിലയിലെങ്കിലും ചക്കയുടെ കാര്യം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കുരുത്തോലയിലും തെങ്ങോലയിലും പൂവും പൂക്കൊട്ടയും നിർമ്മിക്കാൻ രാജേഷ് എന്ന കലാകാരന് ഏറെ സമയം വേണ്ട. കോഴിക്കോട് തിരുവള്ളൂർ സ്വദേശിയാണ് ഇദ്ദേഹം. രാജേഷിന്റെ കരവിരുതിൽ കുരുത്തോലകളും തെങ്ങോലകളും വിസ്മയകരമായ അലങ്കാര വസ്തുക്കളായി മാറുകയാണ്. അന്യം നിന്നുപോയ കരവിരുതിനെ കാത്തുവെക്കുകയാണ് തിരുവള്ളൂർ സ്വദേശി രാജേഷ്. ചെറുപ്പം മുതൽ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. 4 വർഷമായി തന്റെ വരുമാനമാർഗം കൂടിയാക്കി രാജേഷ് ഇതിനെ മാറ്റി. രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും സ്കൂൾ വാർഷികാഘോഷ പരിപാടികളുടെയും വേദികൾ കുരുത്തോലയിലും തെങ്ങോലകളിലും അലങ്കരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പതിവാണിപ്പോൾ. ഓലകളിൽ തീർക്കുന്ന കമാനങ്ങളും തോരണങ്ങളും വേറിട്ട കാഴ്ചയൊരുക്കും. കുരുത്തോലയിൽ നിർമ്മിക്കുന്ന തൊപ്പിയും നിലവിളക്കും വിവിധതരം കുട്ടകളും ബാഗും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ആരെയും ആകർഷിക്കും. ഈ കുരുത്തോല വർക്കിലേക്ക് വരാനുള്ള പ്രധാന കാരണം KV കുമാരേട്ടനുണ്ട്. അയാൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അയാളെ പ്രചോദനം, അയാളുണ്ടാക്കുന്ന സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഇതുണ്ടാക്കി വന്നത്. അയാൾ മരണപ്പെട്ട് അതിനുശേഷമാണ് ഞാൻ കൊറോണ കാലത്താണ് ഞാൻ കൂടുതലും ഇതിൻ്റെ അകത്തേക്ക് ശ്രദ്ധിക്കുന്നത്. ലോക്ക്ഡൗൺ ആയ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ പല കല്യാണ മണ്ഡപം, പിന്നെ നിലവിളക്ക്, പിന്നെ ബാസ്ക്കറ്റുകൾ, ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ബാസ്ക്കറ്റുകൾ, ഇങ്ങനത്തെ കൊട്ടകൾ, പിന്നെ പലതരം ഡെക്കറേഷൻ പൂവുകൾ ഇതൊക്കെ ഉണ്ടാക്കും. കല്യാണ വീടുകളിലെ അലങ്കാര മണ്ഡപം തീർക്കാനും സ്റ്റേജ് ഡെക്കറേഷനുമായി നിരവധി പേർ സമീപിക്കാറുണ്ടെന്ന് രാജേഷ് പറയുന്നു. റിലീസിനൊരുങ്ങുന്ന നൌഷാദ് സംവിധാനം ചെയ്ത പൊറാട്ട് നാടകം എന്ന സിനിമയ്ക്ക് വേണ്ടിയും കുരുത്തോല കൊണ്ടുള്ള അലങ്കാരപ്പണികൾ രാജേഷും സുഹൃത്ത് സുരേഷ് ബാബു ശ്രീരാഘവും ചേർന്ന് ചെയ്തിട്ടുണ്ട്. വിവിധ തരം ഓലക്കുടകളും മരം ഉപയോഗിച്ച് തുടി നിർമ്മിക്കുന്നതിലും രാജേഷിന് വൈഭവമുണ്ട്. വടകരയിലെ പാട്ടുപുര നാടൻപാട്ട് സംഘത്തിലെ കലാകാരൻ കൂടിയാണ് രാജേഷ്. എൽബ്രസ് പർവ്വതം കീഴടക്കി മലയാളി IAS ഓഫീസർ അർജുൻ പാണ്ഡ്യൻ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിക്കുന്ന അർജുൻ പാണ്ഡ്യനാണ് ഒരു വർഷത്തിനിടയിൽ ഭൂഖണ്ഡത്തിലെ 2-ാമത്തെ ഉയരം കൂടിയ കൊടുമുടി കീഴടക്കിയത്. തെക്കൻ റഷ്യയിലെ കോക്കസ് പർവ്വതനിരയിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് 5,642 മീറ്റർ ഉയരമുള്ള എൽപ്സ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതത്തിലാണ് ജൂലൈ 23 5 ദിവസത്തെ പര്യവേഷണത്തിനൊടുവിൽ അർജുൻ പാണ്ഡ്യനുൾപ്പെട്ട 5-അംഗ സംഘം എത്തിയത്. അർജുന് പുറമെ 3 റഷ്യക്കാരും 1 ബംഗ്ലാദേശിയുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പർവ്വതാരോഹണത്തിനിടെ 3,000 മീറ്ററിലും 3,800 മീറ്ററിലും ക്യാമ്പ് ചെയ്തു. തുടർച്ചയായി മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നതിനാൽ ഐസ് ആക്സ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കരുതിയിരുന്നു. 27 പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച അവസാന ദിവസത്തെ മലകയറ്റം രാവിലെ 9:30 കൊടുമുടിയിലെത്തി ഇന്ത്യൻ പതാക നാട്ടിയാണ് അർജുൻ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം മെയ്യിൽ സമുദ്രനിരപ്പിൽ നിന്ന് 5,760 മീറ്റർ ഉയരമുള്ള ഉത്തരാഖണ്ഡിലെ ദ്രൗപദി കാ ദണ്ഡ 2 ഈ വർഷം ഫെബ്രുവരിയിൽ 5,895 മീറ്റർ ഉയരമുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ കിളിമഞ്ചാരോയും അർജുൻ കീഴടക്കിയിരുന്നു. എൽപ്സ് കിളിമഞ്ചാരോ പർവ്വതങ്ങൾ കീഴടക്കുന്ന ആദ്യ IAS ഓഫീസർ കൂടിയാണ് അർജുൻ പാണ്ഡ്യൻ. ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അടിസ്ഥാന പർവ്വതാരോഹണ കോഴ്സ്, ഡാർജിലിംഗ്, ഉത്തരകാശിയിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനീയറിംഗിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് മൗണ്ടനീയറിംഗ് കോഴ്സ് എന്നിവ അർജുൻ പൂർത്തിയാക്കിയിട്ടുണ്ട്.
ഒഴിവുവേളകളിൽ പർവ്വതാരോഹണം നടത്തുന്നയാളാണ് ഇടുക്കിയിലെ ഏലപ്പാറ ബോണാമിൽ ജനിച്ചു വളർന്ന അർജുൻ പാണ്ഡ്യൻ. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഒറ്റപ്പാലം സബ് കലക്ടർ, ശബരിമല സ്പെഷ്യൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചു. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തി ദേശീയ പതാക നാട്ടുക എന്ന സ്വപ്നവുമായാണ് ഈ യുവ IAS ഓഫീസറുടെ ജൈത്രയാത്ര. ന്യൂസ് 18 ഇടുക്കി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം പ്രവേശന കവാടം ഒരുങ്ങുന്നു. ചെറുതുരുത്തി ഭാഗത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് കവാടം നിർമ്മിക്കുന്നത്. ഇതോടൊപ്പം നിലവിലുള്ള കവാടവുമായി ബന്ധിപ്പിച്ച് മേൽപ്പാലവും നിർമ്മിക്കും. രണ്ടാം കവാടം പൂർത്തിയായാൽ തൃശൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വലിയ ഉപകാരമാകും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം പ്രവേശന കവാടവും മേൽപ്പാലവും നിർമ്മിക്കാൻ അനുമതി. സ്റ്റേഷനിൽ നിന്നും തെക്കേ റോഡിലെ ചെറുതുരുത്തി ഭാഗത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് രണ്ടാം പ്രവേശന കവാടം നിർമ്മിക്കുക. നിരന്തര ആവശ്യം പരിഗണിച്ചാണ് രണ്ടാം പ്രവേശന കവാടവും അതുമായി ബന്ധിപ്പിച്ച് മേൽപ്പാലവും നിർമ്മിക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാകും നിർമ്മാണം. 30 കോടി രൂപയുടെ പദ്ധതികളാണ് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുക. രണ്ടാം പ്രവേശന കവാടം വരുന്നതോടെ തൃശൂർ ഭാഗത്തു നിന്നും വരുന്നവർക്കും പോകുന്നവർക്കും കൊച്ചിൻ പാലത്തിന് സമീപമെത്തി സ്റ്റേഷനിലേക്ക് എത്താം. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉൾപ്പെടെ ഉണ്ടാകുമെന്നതും യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യും. മാത്രമല്ല ഓട്ടോ ടാക്സി സർവീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും സ്റ്റേഷനിലെ രണ്ടാം പ്രവേശന കവാടത്തിലുണ്ടാകും. റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി അമൃത് ഭാരത് പദ്ധതിയിൽ നിരവധി പ്രവൃത്തികളാണ് നടക്കുന്നത്. എന്നാൽ രണ്ടാം പ്രവേശന കവാടവും മേൽപ്പാലവും ഉണ്ടായിരുന്നില്ല. രണ്ടാം പ്രവേശന കവാടവും ഒന്നാം പ്രവേശന കവാടത്തിന്റെ വികസനവും നടപ്പിലാക്കുന്നതോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ തന്നെ മാറും. സംസ്ഥാനത്തെ പ്രധാന സ്റ്റേഷനുകളെല്ലാം രണ്ട് പ്രവേശന കവാടങ്ങളുണ്ട്. ഷൊർണൂരിൽ ഇത് അനുവദിക്കണമെന്ന് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. പാലക്കാട് ഡിവിഷന് കീഴിലെ മറ്റു സ്റ്റേഷനുകളിൽ മേൽപ്പാലം ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഒരു മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. അതിനു പുറമെ പ്രവേശന കവാടത്തെ ബന്ധിപ്പിച്ച് ഒരു മേൽപ്പാലം കൂടി നിർമ്മിക്കാനാണ് പദ്ധതി. ന്യൂസ് 18 ഷൊർണൂർ. കാർഷിക കേരളം. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കാർഷിക പ്രകർഷന മേളയും സെമിനാറും സംഘടിപ്പിച്ചു. മലപ്പുറം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. 6 പഞ്ചായത്തുകളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും രജിസ്ട്രേഷനും, സെമിനാറുകൾ, സംവാദം, കാർഷിക ലോണുമായി ബന്ധപ്പെട്ട സംശയ ദൂരീകരണം എന്നിവ കാർഷിക വിപണന പ്രദർശന മേളയിൽ നടന്നു. പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. 40 കിലോ ഭാരമുള്ള ചക്ക, 30 കിലോയുള്ള റോബസ്റ്റ വാഴക്കുല, പുരാതന കാർഷിക ഉൽപ്പന്നങ്ങളുടെ മിനിയേച്ചർ, അഗ്രോ ക്ലിനിക്കിന്റെ പ്രദർശനം മുതലായവ ആകർഷകമായി. പുതിയ ഒരു തലമുറയെ നമ്മൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കൃഷി രീതികളും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പുതിയ തലമുറയെ പിന്നെ അവർക്ക് പഠിക്കുവാനും അവർക്ക് പിന്നെ റിസർച്ച് ചെയ്യുവാനുമുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഇവിടെ ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളടക്കമുള്ളവർ പ്രദർശനത്തിന്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ന്യൂസ് 18 വണ്ടൂർ. നടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.